يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس ماني وليس لي أمل ألقى العليم به سوى محبتك العظمى وإيماني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ആദരണീയരായ സയ്യിദവർ, വേദിയിലുള്ള സദസ്സിലുമുള്ള പണ്ഡിതർ, മുതാല്ലിമുകൾ, ഈ നാട്ടിലുള്ള കാരണവന്മാർ, സഹോദരി സഹോദരങ്ങൾ, ഏറെ സന്തോഷത്തോടെയാണ് നമ്മളെല്ലാവരും ഈ സദസ്സിൽ വന്നു ചേരുന്നത്. ഓരോ മാസവും ആദരണീയരായ സയ്യിദ് അവർകളുടെ നേതൃത്വത്തിൽ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് തങ്ങളുടെ വിശുദ്ധമായ സ്മരണയിൽ സ്ഥാപിക്കപ്പെട്ട ഈ മഹത്തായ സ്ഥാപനത്തിന്റെ അങ്കണത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സുകൊണ്ട് സ്നേഹിച്ചും അവിടുത്തെ ജീവിതത്തിലാവുന്നിടത്തോളം അനുതാപനം ചെയ്യാനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തിയും അതെല്ലാം സാധിക്കണമെന്ന് കൊതിച്ചുമാണ് ഈ മജ്ലിസുകളിൽ നമ്മളെപ്പോഴും വരാറുള്ളത്. അല്ലാഹു നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ വലിയ അഥറുള്ള മജ്ലിസാക്കി ഈ മജ്ലിസിനെ മാറ്റിത്തരുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗളാ ഷെരീഫിൽ നിന്ന് സ്നേഹത്തോടെ സ്വീകരിക്കുന്ന, അവിടുത്തെ റഹ്മത്തിൻ്റെ നോട്ടം ലഭിക്കുന്ന നല്ല മജ്ലിസാക്കി അല്ലാഹു മജ്ലിസിനെ മാറ്റിത്തരട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ച് ഈ സദസ്സിന്റെ ബറക്കത്ത് സാധുവായ എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി, ഈ സദസ്സിൽ പങ്കുചേർന്നതുകൊണ്ട് എൻ്റെ മനസ്സിന്റെ വിശുദ്ധി കൈവരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ എല്ലാവരുടെയും ആത്മീയമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ രാത്രിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞവസാനിപ്പിക്കുകയാണ്. ഈ ദിവസത്തിന് ഇസ്ലാമികമായി പ്രത്യേകിച്ച് ബഹുമാനങ്ങളൊന്നുമില്ല. നമ്മുടെ വർഷം ആരംഭിക്കുന്നത് മുഹറത്തിൽ നിന്നാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ വർഷാരംഭം എന്നുള്ളത്. പക്ഷേ പൊതുവെ സമൂഹം ന്യൂ ഇയറിന്റെ ആഘോഷത്തിന് വേണ്ടി പലവിധ സംവിധാനങ്ങൾ ഒരുക്കി സമയം ചെലവഴിക്കുന്ന ഒരു രാത്രിയാണ്. സ്വാഭാവികമായും ആഘോഷങ്ങളും ഇത്തരം പരിപാടികളുമൊക്കെ മൂല്യങ്ങളിൽ നിന്ന് മാറിയിട്ട്, നന്മയിൽ നിന്ന് മാറി നിന്ന് തിന്മയെ ഏറ്റെടുക്കുന്ന ആഘോഷങ്ങളും ദിനങ്ങളുമായി മാറാറുണ്ട്. അങ്ങനെ മാറാൻ സാധ്യതയുള്ള ഒരു രാത്രിയെ നന്മയുടെ വഴിയിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി കൂടെയാണ് ഈ രാത്രി നാം സംഗമിക്കുന്നത്. ഇവിടെയുള്ള ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചും ആദരിച്ചും ഈ രാത്രിയെ ആഘോഷമാക്കുകയാണ്. അതേറെ ഭംഗിയുള്ള അല്ലെങ്കിൽ ഭാഗ്യമുള്ള ഒന്നായി നമ്മൾ തിരിച്ചറിയണം.
പുതിയ കാലം എന്ന് പറയുന്നത് അത്രമേൽ ശുഭകരമല്ല എന്ന് നമുക്കറിയാം. അസത്യങ്ങൾ സത്യങ്ങളായി മാറുന്ന ഒരു കാലത്താണ്, നുണകൾക്ക് വലിയ സ്ഥാനം ലഭിക്കുന്ന ഒരു കാലത്താണ്. അധാർമികമെന്ന് നമ്മൾ പറഞ്ഞിരുന്നതിനെ ധാർമ്മികവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്താണ്. മൂല്യങ്ങളെന്ന് നമ്മൾ ഒരു കാലത്ത് വിചാരിച്ചിരുന്നതിനെ അപരിഷ്കൃതമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. ഓരോ വ്യക്തിയുടെയും ജീവിത വഴിയോരങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന കണ്ടെടുക്കുന്ന കാര്യങ്ങൾ, അത് പലപ്പോഴും ശുഭകരമല്ലാത്ത രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കേരളത്തിൽ അതേപോലെ കർണാടകയിൽ ഇന്നത്തെ രാത്രി കൊണ്ട് വിറ്റുതീരുന്ന മദ്യത്തിന്റെ കണക്കെത്രയായിരിക്കും എന്ന് നാളെ പത്രത്തിൽ വരും. ആരാണിത് കുടിച്ചു തീർക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരാഘോഷത്തിന്റെ പേരിൽ പുതിയ കാല സമൂഹമാണ്. ആഘോഷത്തിന് അതുണ്ടാകണം എന്നാണ് അവർ വിചാരിക്കുന്നത്, അപ്പോഴാണ് ആഘോഷമാകുക. അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കി മദ്യലഹരിയിൽ മയക്കുമരുന്നിന്റെ ഉന്മാദത്തിൽ ആർത്തുല്ലസിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതൊരു ശരിക്കേടായി കാണുന്നില്ല, അതൊരു ശരിയായി കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെറ്റുകൾ ശരിയായി കാണുന്ന ഒരു കാലത്താണുള്ളത്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, പുതിയ കാലത്ത് ഇതിനെയെല്ലാം മറികടക്കുന്ന തിയറികളാണ് സമർപ്പിക്കുന്നത്. ഞാൻ നിങ്ങളൊക്കെ ആരെയാ വിശ്വസിക്കുന്നത്? അള്ളാഹുവിനെയാണ് വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുന്നവരാണ്. പുതിയ കാലത്ത് ഒരുപറ്റം ആളുകൾ പറയുന്നത്, നിങ്ങൾ ഇന്ന് വിശ്വസിക്കുന്ന ദൈവത്തെ അല്ല വിശ്വസിക്കേണ്ടത്, മറിച്ച് നിങ്ങൾ സാത്താനെ, പിശാചിനെ, ചെകുത്താനിനെ ദൈവമായി കാണണം. അതെന്തുകൊണ്ട്? അതിന് ന്യായമുണ്ട്, വെറുതെ പറയല്ല. അവരുടെ പക്ഷത്തു നിന്ന് അവർ ന്യായം ഉന്നയിക്കുന്നുണ്ട്. ആ ന്യായം എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുകയാണ്. ജീവിക്കുന്ന സന്ദർഭത്തിലാണ് നിങ്ങൾ ദൈവവിശ്വാസിയായി പോകുന്നത്. നിങ്ങൾ ഏതോ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഏതോ ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോ എന്തുകൊണ്ട് നിങ്ങൾ ചെകുത്താനെ ദൈവമായി കാണണം എന്നതിന്റെ ന്യായം, ഈ ഭൂമി ലോകത്തുള്ള ജീവിതത്തെ സന്തോഷകരമായി നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാൻ അവസരം നൽകുന്നതും അതിനെ വഴിയൊരുക്കുന്നതും അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതും അതിനുവേണ്ടി നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്നത് ആരോ, അവരെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? വിശ്വസിക്കേണ്ടത്, ദൈവമായി കാണേണ്ടത്. ഇത് എവിടെന്നോ പറയുന്ന കാര്യമല്ല, വൈജ്ഞാനികമായ മികവുകൾക്ക് വേണ്ടി സമീപിക്കുന്ന കലാലയങ്ങളിൽ പോലും ഈ തിയറിയെ വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളുടെ താല്പര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താ നമ്മുടെ താല്പര്യം? കുറച്ചൊക്കെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കണം, അത് സ്വാഭാവികമായ ഒരു താല്പര്യമായി പലരും പറയും. കുറച്ചൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കണം, അല്ലെങ്കിൽ രസിക്കണം, ആസ്വദിക്കണം ലൈഫ്, ഇങ്ങനെയൊക്കെയാണ് പൊതുവെയുള്ള മറുപടി ഉള്ളത്. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ആസ്വാദനത്തിന്റെ വഴികൾ മുഴുവനും അടച്ച് നിർത്തുന്നത്, അതിന് തടസ്സമായി നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയോ? അത് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന ദൈവമാണ്. കാരണം ജീവിതത്തിന്റെ ആഘോഷത്തിനുള്ള പ്രധാനപ്പെട്ട വഴികൾ എന്താണ്? ആഘോഷത്തിന്റെ ഭാഗമായി ഒരു മനുഷ്യന്റെ ജീവിതാസ്വാദനത്തിന് അവന് താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്?
ഒന്ന് അവന്റെ ലൈംഗികപരമായ ആസ്വാദനമാണ്. അതിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ അവൻ എത്രമേൽ സുഖത്തോടെ ജീവിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. രണ്ടാമത്തത് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് അവന്റെ ആസ്വാദനപരമായ ജീവിതത്തിനുണ്ടാകേണ്ടത്. ആ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ ഒരു വിലങ്ങുമില്ലാതെ ഏത് വിധത്തിലും സമ്പത്ത് ഒരുമിച്ച് കൂട്ടാനുള്ള വഴികൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക? അത് മനുഷ്യനെ വഞ്ചിച്ചും പറ്റിച്ചും കവർന്നെടുത്തും ഇങ്ങനെയൊക്കെയാണ്. ഇതിനെല്ലാം സമ്മതം തരുന്നത് ആരാണ്? ഇനി മൂന്നാമത്, നിങ്ങൾക്ക് ഉന്മാദത്തോടെ ആർത്തുല്ലസിക്കണമെങ്കിൽ, ആനന്ദപൂർവം നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു സ്വപ്ന ലോകത്ത് ഈ ഭൂമിലോകം തന്നെ ഒരു സ്വർഗരാജ്യമായി നിങ്ങൾക്ക് മാറണമെങ്കിൽ അതിന് പ്രധാനമായി ഉണ്ടാകേണ്ട ഒന്ന് മദ്യം, ലഹരിയാണ്. ആ ലഹരി കൂടെ ഉണ്ടായാൽ ഇത് സ്വർഗരാജ്യമായി മാറും. അപ്പോ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തടസ്സം നിൽക്കുന്നത് നിങ്ങൾ ഇന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ആരാധ്യനായ ദൈവമാണ്. അതേസമയം ഇതിനെല്ലാം നിങ്ങൾക്ക് വഴി തുറന്നു തരുന്നത്, ഇതിനെല്ലാം നിങ്ങൾക്ക് സൗകര്യം തരുന്നത്, ഇതിനെല്ലാം നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് അത് മറ്റാരുമല്ല, അത് ചെകുത്താനാണ് പിശാചാണ്. ആർക്കാണ് നിങ്ങളോട് സ്നേഹമുള്ളത്? ഇതാണ് ചോദ്യം. നിങ്ങളെ ആസ്വദിപ്പിക്കുന്ന എല്ലാ വഴികളും തുറന്നു തന്ന് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ചെകുത്താനാണോ നിങ്ങളോട് സ്നേഹമുള്ളവൻ? അതല്ല, ഈ ആസ്വാദനത്തിന്റെ വഴികൾ മുഴുവനും തടസ്സം നിർത്തുന്ന, അതിനെ വിലങ്ങു നിൽക്കുന്ന ദൈവമാണോ നിങ്ങളോട് ഇഷ്ടമുള്ളത്? സ്വാഭാവികമായും കേൾക്കുമ്പോ ചെകുത്താനാണ് സ്നേഹിക്കുന്നതെന്ന് വിചാരിക്കും. മനുഷ്യനെ ഉൾട്ടയായി ചിന്തിപ്പിക്കുകയാണ്, അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കുകയാണ്. അവർ പറയുന്നത് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന ആ നിലക്ക് പ്രവർത്തിക്കുന്ന പിശാചിനെ, സാത്താനെ നിങ്ങൾ ദൈവമായി സ്വീകരിക്കൂ. നിങ്ങൾക്ക് ജീവിതത്തിന്റെ സുഖങ്ങൾക്ക് മുഴുവനും തടസ്സം നിൽക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ നിങ്ങൾ വലിച്ചെറിയൂ. ഇതെന്തിനാ പറയുന്നത്? ഇത് വെറുതെ പറയുന്നതല്ല. വസ്തുതാപരമായി ഈ വാദം തെറ്റാണ്, അത് ശരിയല്ല. മദ്യം മനുഷ്യന്റെ ആരോഗ്യത്തെ, സാമൂഹികമായ ബന്ധത്തെ, അതേപോലെ തന്നെ സ്വസ്ഥമായ അന്തരീക്ഷത്തെ തകർക്കുന്നതാണ് എന്നതിൽ തർക്കമില്ല. കർണാടകയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഫയൽ ചെയ്യപ്പെടുന്ന കേസുകളുടെ അടിസ്ഥാന വില്ലനാര് എന്ന് അന്വേഷിച്ചാൽ മതി. പല വിധത്തിലുള്ള കേസുകൾ, അത് അക്രമങ്ങളാകാം, കൊലയാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, ഇനി അതിൻ്റെയും അപ്പുറത്ത് വാഹനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതാകാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളാകുന്ന കേസുകൾ, അതിൻ്റെ എല്ലാം പിന്നാമ്പുറം പരിശോധിച്ചാൽ അവിടെ എല്ലാം ഉള്ളത് മദ്യമാണ് വില്ലനായി നിൽക്കുന്നത്. ഇത്രയും ഒരുപാട് ക്രിമിനൽ സാഹചര്യത്തെ ഉണ്ടാക്കുന്ന ഒരു വിപത്താണ് മദ്യം, മയക്കുമരുന്ന് എന്നുള്ളത്. അതിനാണ് ഇന്നത്തെ രാത്രിയിൽ ഏറ്റവും കൂടുതൽ വിപണന സാഹചര്യമുള്ളത് എന്ന് പറഞ്ഞാൽ ഈ രാത്രിയിൽ മനുഷ്യർ മനുഷ്യരല്ലാതായി മാറുന്ന ഒരു രാത്രിയായി അനുഭവിക്കുകയാണ്. കാലം എത്രമാത്രം മലീമസമായിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അൽഹംദുലില്ലാഹ്, ഈ രാത്രിയിൽ അതിനൊന്നും പെടാതെ ഈ ആത്മീയമായ മജ്ലിസിൽ പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്നല്ലോ. അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൾ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ വഞ്ചിക്കാൻ വേണ്ടിയുള്ള അവതരണ രീതിയാണ്. കാരണം മതനിരാശമാണ് അവർക്ക് ആവശ്യമുള്ളത്. മതത്തെ നിരാശിച്ച ആളാണ്, യഥാർത്ഥ ദൈവത്തിൽ നിന്ന് മാറിയാലാണ് ഇവിടെ അവരുടെ താല്പര്യങ്ങൾ വിജയിക്കുന്നത്. കമ്പോള കണ്ണോടെ പ്രവർത്തിക്കുന്ന പല ആളുകളും മനുഷ്യനെ ലിബറൽ വൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ കമ്പോളം കൃത്യമായി നടക്കും.
കേൾക്കണമെങ്കിൽ ഇത്തരം ആശയങ്ങളാണ് ജനങ്ങൾ സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിച്ചാൽ അവരുടെ ഹിതത്തിനനുസരിച്ച് മുന്നോട്ടു പോകുന്ന ഒരു സൊസൈറ്റിയെ ഈ ഭൂമിലോകത്ത് ക്രമീകരിക്കാൻ പറ്റുമെന്ന വിചാരം അവർക്കുണ്ട്. സഹോദരങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ നല്ല സത്യസന്ധമായ വസ്തുതാപരമായ കാര്യങ്ങൾ അത് വസ്തുതയല്ല എന്ന് വരുത്തി തീർക്കുകയും അസത്യത്തെ സത്യമായി വരുത്തുകയും ചെയ്യുന്ന ഒരു സത്യാനന്തര കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന ഓർമ്മയിൽ നിന്ന് വേണം നമ്മുടെ ആത്മീയമായ വളർച്ചയെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. ചെറിയ കാര്യമല്ല. വിശുദ്ധമായ ഇസ്ലാമിന്റെ മഹത്തായ ആദർശത്തെയും സംസ്കാരത്തെയും മുറുകെ പിടിക്കുക എന്നുള്ളത്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സുകൊണ്ട് സ്നേഹിച്ച് അവിടുത്തെ വിശുദ്ധമായ ജീവിതത്തിൽ വരച്ചു കാണിച്ച സുന്ദരമായ സംസ്കാരങ്ങളെ എന്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൃത്യമായി പ്രയോഗിച്ച് മുന്നോട്ടു പോകുക എന്നത് വലിയ സമരമാണ്, വലിയ സാഹസികമായ പ്രവർത്തനങ്ങൾ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലം വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു മുന്നോട്ടു പോകുന്നവരുടെ ഉപമ കൽഖാബിദ് അലൽ ജംറ, ഒരു തീക്കെട്ട കയ്യിൽ പിടിക്കുന്നതിനു സമാനമായിട്ടാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളെ മുറുകെ പിടിച്ചു മുന്നോട്ടു പോകുന്നവന്റെ അവസ്ഥയെന്ന് അനുഗ്രഹീതരായ പ്രവാചകർ അർത്ഥശങ്കക്കിടയില്ലാതെ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, കാലമെത്ര മാറിയാലും എത്ര വേണ്ടാത്ത ചിന്താഗതികൾ മുന്നോട്ട് വെക്കപ്പെട്ടാലും അധാർമികമായ പ്രവണതകളിലേക്ക് നമ്മളെ തള്ളിവിടാൻ പലരും ശ്രമിച്ചാലും അത്തരം ഇടങ്ങളിൽ നിന്നെല്ലാം മുക്തമായി അതിനോടെല്ലാം മനസ്സുകൊണ്ട് സമരം ചെയ്ത് ആത്മാഭിമാനപൂർവം അല്ലാഹുവിന്റെ അടിമകളാകുന്ന നമ്മൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്തായ തിരുചര്യയെ മുറുകെ പിടിക്കാൻ സന്നദ്ധമാകണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തട്ടെ. സ്വജീവിതത്തിൽ പുതിയ കാലത്ത് ഇസ്ലാമിക സംസ്കാരങ്ങളെ ഏറ്റെടുത്ത് നിർവഹിക്കുക എന്നത് വലിയ സമരമാണ്, അത് വലിയ സൗഭാഗ്യമാണ്. മൻ തമസ്സക ബിസുന്നതി ഇന്ദ ഫസാദി ഉമ്മതി വലഹു അജ്റു മീതു ശഹീദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി എന്നിലേക്ക് നിങ്ങളിലേക്ക് നോക്കിയിട്ട് പതിറ്റാണ്ടുകൾക്കല്ല നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ ഉമ്മത്ത് ഫസാദാകുന്ന കാലത്ത് എന്റെ തിരുചര്യയെ മുറുകെ പിടിക്കുന്നവനാരോ അവന് നൂറു രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ താജുൽ ഉലമ സെന്ററിന്റെ കീഴിൽ. നമ്മൾ ഇവിടെ മുത്തുനബിയെ ഓർമ്മിച്ച് ഒരുമിച്ച് കൂടുമ്പോ മനസ്സിനെ ഒന്ന് മദീനത്തേക്ക് കണക്ട് ചെയ്തിട്ട് ജീവിതത്തിൽ എത്രത്തോളം ഹബീബിനെ ഒന്ന് ചേർത്തു നിർത്താമെന്നാലോചിച്ചിട്ട് അവിടുത്തെ വിശുദ്ധമായ മാതൃകകളിൽ ചിലതൊക്കെ എനിക്ക് ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് കൊതിച്ചിട്ട് അതിനുള്ള പ്രതിജ്ഞ എടുക്കാനുള്ള മനസ്സോട് ഈ സദസ്സിലൊന്നിരിക്കണേ. നമ്മുടെ മനസ്സ് ഹബീബിലേക്ക് ചേർന്നിട്ട് സ്വലാത്തുകളുടെ വർദ്ധനയിലേക്ക് നമ്മളൊന്ന് ചേരണേ. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഹബീബിന്റെ ചര്യയാണ് മുറുകെ പിടിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് നൂറ് രക്തസാക്ഷിയുടെ പ്രതിഫലമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്ന് ആയുധങ്ങൾ എടുക്കേണ്ടതില്ല.
പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളില്ല. നമ്മൾ എന്തിനോടാണ് സമരം ചെയ്യേണ്ടത്, ജിഹാദ് ചെയ്യേണ്ടത്? അത് സ്വശരീരത്തോടാണ്, മനസ്സിനോടാണ്. ആ മനസ്സിൽ പല ജാതി ചിന്തകൾ വരും, ആലോചനകൾ വരും. ആ ആലോചനകൾ വരുമ്പോൾ കൃത്യമായ സമീപനം മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മോനെ, മനസ്സാന്തരങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരും. അങ്ങനെ വരുന്ന കാര്യങ്ങളെ അപ്പടിയങ്ങ് സ്വീകരിക്കലല്ല, ജീവിതത്തിൽ അങ്ങ് പ്രയോഗിക്കലല്ല. പിന്നെയോ ഇസ്ലാമിക ശരീഅത്തിന്റെ വഴിയിൽ അത് വെച്ചൊന്ന് തൂക്കി നോക്കണേ, വിലയിരുത്തണേ. അങ്ങനെ വിലയിരുത്തുമ്പോഴോ നിന്റെ ബോധ്യം അത് ഇസ്ലാം കൽപ്പിച്ചതാണെന്നാണെങ്കിൽ നീ അത് വളരെ വളരെ വേഗം ചെയ്തോളൂ, വേഗം പൂർത്തിയാക്കിക്കോളൂ. വയ്യക്കും ആലോചിച്ചു നോക്കുമ്പോ ഇസ്ലാം വിരോധിച്ചതാണെന്നാണ് മനസ്സിലായത്. ഒരു വർഷം പൂർത്തിയായി, മറ്റൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഒന്നാഘോഷിച്ചാലെന്താ, ഒന്നാർത്തുല്ലസിച്ചാലെന്താ? ചിലപ്പോ ചില ചോദ്യങ്ങൾ ഉണ്ടാകും, അത് അനിസ്ലാമികമാണോ എന്ന ചിന്തയുണ്ടാകും. മോനെ, വിശ്വാസിയുടെ ആഘോഷം എങ്ങനെയാണെന്ന് പരിശുദ്ധരായ പ്രവാചകര് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ആഘോഷ ദിവസങ്ങളെ കുറിച്ച് വിവരിച്ചിട്ടുണ്ടല്ലോ. അതിലൊരു ന്യൂ ഇയറിന്റെ ആഘോഷമുണ്ടോ? വിശ്വാസിക്കൊരു വർഷം പൂർത്തിയായി, പുതിയ വർഷത്തിലേക്ക് പോകുമ്പോ ആഘോഷിക്കാൻ കഴിയുമോ? ആർത്തുല്ലസിക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല. കാരണമെന്തേ? എന്റെ ജീവിതത്തിൽ നിന്നൊരു വർഷം പിറകോട്ട് പോയല്ലോ, കടിഞ്ഞുപോയല്ലോ. ഈ കടിഞ്ഞുപോയ വർഷം എനിക്ക് അനുകൂലമാണോ? എന്റെ റബ്ബിന് പൊരുത്തമുള്ള നിലക്ക് കഴിഞ്ഞ വർഷത്തെ ഞാൻ ഉപയോഗിച്ചോ? അതല്ല, അതിനെ വിരുദ്ധമായ രീതിയിൽ ഞാൻ പ്രയോഗിച്ചോ? ഈ ആലോചന മനസ്സിലുണ്ടാകുമ്പോൾ എങ്ങനെ ചെറുപ്പക്കാരാ ആഘോഷിക്കാൻ കഴിയുക? ഹറാമിന്റെ കഥകളല്ലേ പറയാനുള്ളത്? ഓരോ ദിവസത്തെയും 24 മണിക്കൂറിന് വിലയിരുത്തുമ്പോൾ, ഒരാഴ്ചയെ വിലയിരുത്തുമ്പോൾ, ഒരു മാസത്തെ വിലയിരുത്തുമ്പോൾ, ഒരു 12 മാസത്തെ വിലയിരുത്തുമ്പോൾ, ഹസനാത്തിന്റെ പട്ടികയാണോ കൂടുതലുള്ളത്, അല്ല സയ്യാത്തിന്റേതാണോ? മോനെ, മോളെ, നെഞ്ചത്ത് കൈവച്ചൊന്നാലോചിക്കേണ്ട ഘട്ടമല്ലയോ? ആയുസ്സിൽ നിന്നൊരു വർഷം കടിഞ്ഞു പോകുമ്പോ എന്റെ കണ്ണനിക്ക് അനുകൂലമാണോ? എന്റെ കാതനിക്ക് അനുകൂലമാണോ? എന്റെ കൈകളെനിക്ക് അനുകൂലമാണോ? എന്റെ കൽബനിക്ക് അനുകൂലമാണോ? എന്റെ കാലുകളെനിക്ക് അനുകൂലമാണോ? കഴിഞ്ഞൊരു വർഷത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ ട്വന്റി
കുറിച്ച് ആലോചിക്കുമ്പോ അല്ലാന്റെ കോടതിയിൽ ഹിസാബിന് ആ വർഷത്തെ വിലയിരുത്തുമ്പോ വിധേയമാക്കുമ്പോ എന്റെ നാക്കുകൾക്ക് സീല് വയ്ക്കപ്പെടുന്ന കോടതിയിൽ എന്റെ കൈകാലുകളെ സംവദിക്കുന്ന സന്ദർഭത്തിൽ സർവശക്തന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കാൻ കഴിയാതെ രഹസ്യമായി ചെയ്ത കാര്യങ്ങൾ പോലും പരസ്യമാക്കപ്പെടുന്നൊരു കോടതിയിൽ എന്റെ കൈകൾ പ്രതികൂലമായി സംസാരിക്കുമോ? എന്റെ കാലുകൾ പ്രതികൂലമായി സംസാരിക്കുമോ? ഈ ആലോചന കൽബിൽ വന്നാൽ, ഈ ചിന്ത മനസ്സിൽ വന്നാൽ, യോ കൂട്ടുകാരെ പിന്നെ എങ്ങനെയാണ് ആഘോഷിക്കുക, എങ്ങനെയാണ് സന്തോഷിക്കുക? ഇല്ല, ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്തവർ അങ്ങനെ സന്തോഷിച്ചിട്ടില്ല. അവര് ബേജാറില്ല. ഓരോ ദിവസവും കടിഞ്ഞു പോകുമ്പോൾ അവർ അസ്വസ്ഥതയില്ല. ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ ചിന്തകളിൽ അവര് വല്ലാത്ത അസ്വസ്ഥതയില്ല. രാത്രി ഉറക്കം വരാതിരുന്നവരില്ലേ? എന്തേ ഉറക്കം വരാതെ പോയത്? റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ രാത്രി ഉറങ്ങാൻ കഴിയാതെ മനസ്സുകൊണ്ട് അസ്വസ്ഥപ്പെട്ടതിന് രാത്രങ്ങൾ എത്ര? അതുപോലെ ലോകത്ത് കടിഞ്ഞുപോയ പടച്ച റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള മഹത്തുക്കളായ ആളുകൾ അസ്വസ്ഥപ്പെട്ട് കരഞ്ഞു നടന്ന രാത്രി എത്ര? സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടതോടനല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഭരണം നടത്തുന്ന കാലത്ത് ഉറക്കുവരാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയല്ലോ? എന്തേ ഉറക്കു വരാതിരുന്നത്? ശരീരത്തിന് വല്ല രോഗവുമുള്ളത് കൊണ്ടാണോ? അല്ല, സാമ്പത്തികമായ വല്ല പ്രയാസങ്ങളുമുള്ളത് കൊണ്ടാണോ? അതുമല്ല, കുടുംബത്തിലെ എന്തെങ്കിലും അസ്വസ്ഥതകളാണോ? അതത്രയുമല്ല. പിന്നെ എന്തേ മനസ്സിന് പ്രയാസം വന്നത്? ഉറക്ക് വരാതെ പോയത് ഒരു ചിന്തയാണ്. ഞാൻ ഈ രാജ്യം ഭരിക്കുന്ന രാജാവാണ്, ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. എന്റെ മേൽ ഈ രാജ്യത്തിന്റെ നന്മയുടെ തലത്തിലുള്ള എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വമുണ്ട്. അത് ഞാൻ കൃത്യമായി നിർവഹിക്കേണ്ടവനാണ്. അത് നിർവഹിക്കാൻ എനിക്ക് പറ്റിയോ? ഇന്നത്തെ രാത്രിയിൽ ആരെങ്കിലും എന്റെ പ്രജകൾ അവർക്ക് വല്ല പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ടോ? ഈ ആലോചനയല്ലേ മനസ്സിനെ വേദനിപ്പിച്ചത്? അല്ലാഹു എന്റെ കോടതിയിൽ ഈ രാത്രിയുടെ വിഷയത്തിൽ ഞാൻ കുടുങ്ങിപ്പോകുമോ? ഞാൻ വല്ലാതെ പ്രയാസപ്പെടുമോ? ഇതല്ലേ സിദ്ദീഖ് തങ്ങളെ മനസ്സിന്റെ അസ്വസ്ഥത? ആ അസ്വസ്ഥതയല്ലേ ഉറക്കിനെ നഷ്ടപ്പെടുത്തിയത്? അങ്ങനെ ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ടല്ലേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്? അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴല്ലേ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങിയത്? റബ്ബിന്റെ കോടതിയിൽ കുടുങ്ങാൻ സാധ്യതയുള്ള വല്ലതും ഈ രാത്രിയിൽ ഉണ്ടാകുമോ? അങ്ങനെ
അന്വേഷിച്ചിറങ്ങിയപ്പോഴല്ലേ ഒരു കുടിലിന്റെ പരിസരത്തെത്തിയത്? അപ്പോഴല്ലേ അകത്തുനിന്ന് ഒരു വാർദ്ധക്യമുള്ളവരുടെ ഞരങ്ങുന്ന ശബ്ദം കേട്ടത്? അപ്പോഴല്ലേ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അവിടെ അന്വേഷിച്ചത്? അപ്പോഴല്ലേ വീട്ടിന്റെ അകത്തുനിന്ന് ചെറിയ വേദന കടിച്ചിറക്കുന്ന ശബ്ദം മാത്രം കേൾക്കുന്നത്? അടുത്തടകത്തേക്ക് കയറി ചെന്നപ്പോൾ കണ്ടത് വാർദ്ധക്യത്തിലെത്തിയ ഒരു ഉമ്മയ അവിടെ കിടക്കുന്നതല്ലയോ? എഴുന്നേൽക്കാൻ കഴിയാതെ ഈ കാഴ്ചയെന്ന് കണ്ടപ്പോ സിദ്ദീഖ് തങ്ങളെ കൽബ് പൊട്ടിയല്ലോ, മനസ്സു വേദനിച്ചല്ലോ. അതേ എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന ഉമ്മയുടെ വിരിപ്പ് മലിനമായിട്ടുണ്ട്. സഹായിക്കാൻ ആരുമില്ലാതെ കിടക്കുന്ന കിടപ്പ് അതേ സങ്കടകരമാണ്. ചോദിച്ചുപോയി നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന്? ഇല്ല എന്ന് മറുപടി പറഞ്ഞു. എന്റെ കാര്യം നോക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ഒരാളുണ്ട്, പക്ഷേ അയാൾ എന്നെ കുറിച്ച് ആലോചിച്ചില്ല. ഇതാണ് ആ ഉമ്മയുടെ പ്രതികരണമായി കേൾക്കുന്നത്. അതുകൂടെ എന്ന് കേട്ടപ്പോ സിദ്ദീഖ് തങ്ങളെ ദേഷ്യം പിടിക്കുകയല്ല, എന്നെയല്ലേ ആക്ഷേപിച്ചത്? ഞാൻ എങ്ങനെയാ ഇതറിയാൻ സൗകര്യപ്പെടുക എന്ന രീതിയിൽ ന്യായങ്ങൾ പറയാനുള്ള ശ്രമമല്ല. അവിടെ ആ ഉമ്മയോട് കലുഷമായി പ്രതികരിച്ചില്ല, വെറുപ്പോടെ പ്രതികരിച്ചില്ല, സ്നേഹത്തിന്റെ വിനയത്തിന്റെ മനസ്സോട് സിദ്ദീഖ് തങ്ങളെ മറുപടിയാണ്. ഉമ്മ, നിങ്ങളാമീറുൽ മുഅ്മിനീനെ കുറിച്ച് സങ്കടപ്പെടണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം. വന്നത് അമീറുൽ മുഅ്മിനീനാണെന്ന് പറഞ്ഞില്ല, കാരണം അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അജണ്ടയില്ല, അടുത്ത സ്ഥാനം ആലോചിച്ചുകൊണ്ടുമല്ല. പിന്നെയോ ഈ ഭാരമൊന്ന് നീങ്ങിക്കിട്ടിയെങ്കിലെന്ന കൊതിയാണ് ആലോചനയാണ്. സുബ്ഹാനല്ലാഹ്, സ്വന്തം കൈകളെ കൊണ്ട് മലിനമായ വെരിപ്പെടുത്തു മാറ്റിയല്ലോ, ഉമ്മയെ വൃത്തിയാക്കിയല്ലോ, ആ മലിനമായ വസ്ത്രമെടുത്തുകൊണ്ടുപോയി ശുദ്ധിയാക്കിയല്ലോ. എപ്പോഴും വരാമെന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ച് സിദ്ദീഖ് തങ്ങൾ തിരിച്ചു നടക്കുമ്പോ അവിടുന്ന് സിദ്ദീഖ് തങ്ങളാണെന്ന് പറഞ്ഞില്ല, ഉമ്മയോട് അതേ യാതൊരു ദേഷ്യവും തോന്നിയില്ല. കൽബ് പൊട്ടി പടച്ച റബ്ബിലേക്ക് സങ്കടപ്പെടുകയാ. ഈ ഉമ്മയുടെ വിഷയത്തിൽ ഞാൻ അല്ലാഹുവിന്റെ കോടതിയിൽ കുടുങ്ങി. ഇതാണ് മഹാന്മാരുടെ ചിന്തയായിട്ടുള്ളത്. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര ചിന്തകൾ, എത്രയെത്ര അതേ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള കരച്ചിലുകൾ. സുബ്ഹാനല്ലാഹ്, ഉമർ തങ്ങളെ ജീവിതത്തിലില്ലയോ? അതേ ഉറക്കം വരാത്ത രാത്രികൾ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ലയോ? ഉണ്ടല്ലോ. ഭരണം നടത്തുന്ന കാലത്ത് ഇതേപോലെ രാത്രി ഉറക്കം വരാതെ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടല്ലോ. അപ്പോഴല്ലേ അരണ്ട വെളിച്ചമുള്ള കുടിലിന്റെ പരിസരത്തെത്തുന്നത്? അപ്പോഴല്ലേ വീട്ടിനകത്തുനിന്ന് കുട്ടികളെ കരച്ചിലു കേൾക്കുന്നത്? അപ്പോഴല്ലേ ആ വീട്ടിന്റെ ആ അകത്ത് അടുക്കളയിൽ ഒരു പാത്രത്തിൽ എന്തോ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ കാണുന്നത്? ആ ഉമ്മയുടെ കാലിന്റെ പരിസരത്തു നിന്ന് വിശന്ന് വിഷന്നരായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു
പഠിക്കുന്ന കുട്ടികളെ താൽക്കാലികമായി ആശ്വസിപ്പിക്കാനുള്ള ഏർപ്പാടാണ് ഈ ഉമ്മ ചെയ്യുന്നതെന്ന് സുബ്ഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയത്. കണ്ണുനീര് പൊളിച്ച് കൽബ് പൊട്ടി തിരിച്ചു നടന്നല്ലോ തന്റെ വീട്ടിലേക്ക്, തന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക്. അങ്ങനെ തിരിച്ചു നടന്നപ്പോ തന്റെ കൂടെ സഹപ്രവർത്തകനായുള്ള സഹകാരിയായുള്ള സുഹൃത്തിനെയും കൂട്ടി അതേ ഒരു ചാക്കിൽ മാവ് നിറച്ച് ഒരു ഭാഗത്ത് സൈത്തണ്ണയും പിടിച്ച് അതേ സജ്ജമാക്കിയിട്ട് ഉമർ തങ്ങളെ നടക്കാനിരിക്കുമ്പോ തന്റെ അടിമയോട് അല്ല തന്റെ ഭൃത്യനോട് ഉമർ തങ്ങള് പറയാണ്, മോനെയാകുല ഇതെന്റെ ചുമലിലേക്ക് വെച്ചു തരൂ, ഇതെന്റെ ചുമലിലേക്ക് വെച്ചു തരൂ, നിറച്ചു വെച്ച മാവിന്റെ ചാക്ക് ചുമലിലേക്ക് വെച്ചു തരാൻ ആവശ്യപ്പെടുന്നത്. അപ്പോഴാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഇത് ചുമക്കുകയോ? വേണ്ട വേണ്ട, ഞാനിത് ചുമന്നോളാ. അപ്പോൾ മഹാനായ ഉമർ തങ്ങളെ തിരിച്ചൊരു ചോദ്യം, യാ ഗുലാം അതസിറു ബിസിരീഫിൽ ആഖിറാ, പാരത്രികമായ ലോകത്ത് പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് എന്നെ ഹാജരാക്കപ്പെടുമ്പോ അവിടെ വെച്ചുകൊണ്ട് എന്റെ പാപഭാരങ്ങൾ ചുമക്കാൻ നിനക്ക് കഴിയുമോ എന്റെ സഹോദര എന്ന് ആ കൂട്ടുകാരനോട് ഗൗരവത്തിൽ ചോദിക്കുമ്പോ ആ സമയത്ത് മറുപടിയില്ല ആ ഭൃത്യന്, മിണ്ടാതിരിക്കാനേ പറ്റിയുള്ളൂ. നിർബന്ധത്തിന് വിധേയപ്പെട്ട് അതേ ധാന്യത്തിന്റെ ചാക്കെടുത്ത് ചുമരിൽ വെച്ചു കൊടുത്തു. ഒരു കയ്യിൽ മഹാനായ സിദ്ദീഖുകളെ സൈത്തന്ന പിടിച്ചു, അവിടുന്ന് തന്നെ ചുമന്ന് നടക്കുകയാണ്. തന്റെ ഭൃത്യൻ കൂടെയുണ്ട്, ആ വീട്ടിലെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടേക്ക് കടന്നു ചെന്ന് വീട്ടിന്റെ ഉമ്മറത്ത് ഒരടുപ്പുണ്ടാക്കി വിറക് സംഘടിപ്പിച്ച് അവിടെ നിന്ന് അതേ പത്തിരി ഉണ്ടാക്കാനുള്ള അതേ പാത്രം വെച്ച് തീ ഇങ്ങനെ ഊതിക്കത്തിച്ച് റൊട്ടി ഉണ്ടാക്കുകയാണ്. സൈത്തണ്ണ ഉപയോഗിച്ചുകൊണ്ട് ആ റൊട്ടി ഈ മക്കൾക്ക് ഭക്ഷിപ്പിക്കാമല്ലോ എന്ന് കരുതിയാണ്. ആരാമിനിങ്ങളെ, എന്നെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള ഒരു സാധാരണ വ്യക്തിയാണോ? അല്ല, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിത്വമാണ്, മുത്തുനബിയുടെ ഇഷ്ടത്തോഴനാണ്, വിശുദ്ധ ഇസ്ലാമിന്റെ പ്രൗഢമായ പ്രബോധന വഴികളിൽ പ്രഖ്യാപനത്തിന് വഴിയൊരുക്കിയ നേതാവാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള മഹാനവറുകളാണ്, ആ മഹാനവറുകളാണ് വിനയത്തോടെ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എന്റെ പ്രജകളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിൽ എനിക്ക് പിഴവ് സംഭവിച്ചാൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞാൻ കുടുങ്ങിപ്പോകുമോ എന്ന വേദനയിൽ ഈ മാവ് കുഴച്ച് റൊട്ടി ഉണ്ടാക്കുന്നത്. മക്കളെ വിളിച്ചുമ്മറത്തിരുത്തിയിട്ട് തന്റെ അതാ മുന്നിൽ കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് തീയോരി ഇങ്ങനെ കത്തിച്ചിട്ട് ആ ഉണ്ടാക്കിയ റൊട്ടിയെടുത്തിട്ട് ഉമർ തങ്ങളെ ആ മക്കളെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ തന്റെ കൂടെയുള്ള വൃത്യൻ കാണുന്നതെന്താ? സുബ്ഹാനല്ലാഹ്, ഉമർ തങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുന്നു. ഉമ്മമാരെ, അടുപ്പിൽ തീ പുകഞ്ഞപ്പോൾ പുക കണ്ണിൽ കയറി കരയുകയല്ല, കിച്ചണിൽ സവാള മുറിച്ചപ്പോൾ അതുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയുമല്ല. പിന്നെ എന്താ?
ആലോചന. വളരെ വിശന്നുകൊണ്ട് അത്യാർത്ഥിയോട് ഈ റൊട്ടി ഓരോ കഷ്ണവും വാരി വലിച്ച് കടിക്കുന്ന മക്കളെ അന്ന് കണ്ടപ്പോ ഉമർ തങ്ങളെ കൽബ് പൊട്ടിയതാണ്. പടച്ചറപ്പേ, ഈ മക്കൾ ഇത്ര വിശന്നുപോയോ? അവരുടെ വിശപ്പ് മാറ്റാൻ എനിക്കിതുവരെയും പറ്റിയില്ലല്ലോ. ഞാൻ ഭരണം നടത്തുന്ന ഈ സന്ദർഭത്തിൽ ഈ വിധത്തിൽ ഈ മക്കള് പ്രയാസപ്പെട്ടതിന്റെ പേരിൽ പടച്ചെറുപ്പിന്റെ കോടതിയിൽ ഞാനങ്ങ് കുടുങ്ങുമോ? ഞാൻ അവിടെ രക്ഷപ്പെടാതെ പോകുമോ? ഈ ബേജാറ് കൊണ്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുന്നത്. റബ്ബിനെ പേടിച്ച് വല്ലാതെ കരയുന്ന പ്രകൃതമല്ലേ ഉമർ തങ്ങൾക്കുള്ളത്? അവിടത്തെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ലല്ലോ. മുഅ്മിനീങ്ങളെ, ഇവിടെ നിന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. ആധുനികതയുടെ ആസുരതകളോട് സമരസപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ മറന്നുകൊണ്ട് അനുഗ്രഹീതരായ പ്രവാചകരുടെ പ്രൗഢമായ ജീവിതത്തിലെ വിശുദ്ധമായ സംസ്കാരങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് കണ്ട ഏതോ ഫാഷൻ മോഡലുകളുടെ പിന്നാലെ പോയിട്ട് ആധുനികതയുടെ വക്താക്കൾ ഉയർത്തിവിടുന്ന ആശയങ്ങളെ സ്വീകരിച്ചിട്ട് ഭൗതികപരമായ ഭ്രമം ബാധിച്ചിട്ട് ആത്മീയമായ വടികളെ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് തോന്നിവാസങ്ങൾക്ക് വേണ്ടി രാത്രിയുടെ അർത്ഥയാമങ്ങളെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്നുപോകുന്ന പുതിയ കാലത്തെ യൗവനങ്ങളെ എത്ര നഷ്ടമാണ്, എത്ര സങ്കടകരമാണ്. ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും വന്ന അള്ളാഹുവിനെ എങ്ങനെയാ മറക്കാൻ പറ്റുന്നത്? അവൻ പഠിപ്പിച്ച മതത്തിന്റെ വിശുദ്ധമായ തത്വങ്ങളെ എങ്ങനെയാ കാറ്റിൽ പറത്താൻ കഴിയുന്നത്? മോനെ മോളെ, നിനക്കെങ്ങനെ സാധിക്കുന്നു? നിങ്ങളുടെ കൈകളിലുള്ള സെൽഫോൺ എടുത്തിട്ട് കണ്ണുകൊണ്ട് വേണ്ടാത്ത കാഴ്ചകൾ കണ്ടിട്ട് വാട്സാപ്പിലൂടെ മുഖപുസ്തകത്തിലൂടെ അതിൻ്റെയും അപ്പുറത്തുള്ള സംവിധാനങ്ങളിലൂടെ ഹറാമിന്റെ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് സുബ്ഹാനല്ലാഹ് പ്രൈവറ്റ് റൂമിലിരുന്നിട്ട് എല്ലാ വൈകൃതങ്ങളിലേക്കും കടന്നു പോകുന്ന വല്ലാത്തൊരു കാലത്ത് മോനെ മോളെ മദീനത്ത് തന്റെ അനുയായികളെ സ്നേഹ മനസ്സോടെ കാത്തു കടിയുന്ന നേതാവിനെ മറന്നുകൊണ്ട് അന്യായങ്ങളിലേക്ക് ചേർന്നു പോയ കൂട്ടുകാരാ കൂട്ടുകാരി, തപിക്കുന്ന മനസ്സുണ്ടാ നേതാവിനെ, ഖേദിക്കുന്ന മനസ്സുണ്ടാ മുത്തുനബിക്ക്, ഇഷ്ടമില്ല അവിടത്തേക്ക് ഇത് കാണാൻ, സഹിക്കുകയില്ല അവിടുന്ന് ഈ പ്രവർത്തനങ്ങള്. നിനക്കെങ്ങനെയാ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? നിനക്കെങ്ങനെയാ ഇങ്ങനെ സമയം ചെലവഴിക്കാൻ പറ്റുന്നത്? ഒന്ന് മാറുമോ? തിരിച്ചു നടക്കാനുള്ള തീരുമാനമെടുക്കുമോ? ഹൃദയാന്തരങ്ങളിൽ അനുഗ്രഹീതരായ പ്രവാചകരിലേക്ക് അനുരാ